ഡിഗ്രി ലെവൽ എക്സാമിനും ടെൻത്ത് ലെവൽ എക്സാമിനും വേണ്ടിയിട്ട് ഒളിമ്പിക്സിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ. ഇന്ത്യയ്ക്ക് ഒളിമ്പിക്സിലെ നേട്ടം 2021 കഴിഞ്ഞ ഒളിമ്പിക്സിൻ്റെതാണ് പറയുന്നത്. മൊത്തം മെഡലുകളുടെ എണ്ണം ഗോൾഡ് സിൽവർ ബ്രോൺസ് എത്ര? മൊത്തം 7 മെഡലുകളാണ് ലഭിച്ചത്. 1 ഗോൾഡ്, 2 സിൽവർ, 4 ബ്രോൺസ്. അടുത്തത് മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്നാണ്. ഇന്ത്യയുടെ സ്ഥാനം 48. ഒരു ഗോൾഡ് നേടിയെന്ന് പറഞ്ഞു, സ്വർണം നേടിയത് ആരാണ്? ഇനം എത്ര മീറ്റർ? സ്വർണം നേടിയത് നീരജ് ചോപ്ര. ഇനം ജാവലിൻ ത്രോ. അത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ 87.58 മീറ്റർ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് സ്വർണം കിട്ടുന്നത്? 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് സ്വർണം കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യം ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആരാണ്? ഇനം മെഡൽ. ആദ്യം മെഡൽ നേടിയത് മീരാഭായ് ചാനു. ഇനം ഭാരോദ്വഹനം, 49 കിലോഗ്രാം, മെഡൽ വെള്ളി. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി നേടുന്ന എത്രാമത്തെ വനിതയാണ് മീരാഭായ് ചാനു? ആൻസർ 2. രണ്ടാമത്തെ വനിതയാണ് മീരാഭായ് ചാനു. അടുത്തതായി ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത് ലവ്ലിന ബോർഗോഹൻ. ഏത് ഇനമാണ്, ഏത് മെഡലാണ് നേടിയതെന്ന് നോക്കാം. ആൻസർ ലവ്ലിന ബോർഗോഹൻ, ഇനം വിമൻസ് വെൽറ്റർ വെയ്റ്റ് ബോക്സിംഗ്, 64-69 കിലോഗ്രാം, ബോക്സിംഗ് ആണ് ഇനം. നേടിയ മെഡൽ വെങ്കലം. അടുത്തതായി മെഡൽ നേടിയത് PV സിന്ധു. ഏത് ഇനമാണ്, ഏത് മെഡലാണ് PV സിന്ധു ഇന്ത്യക്ക് വേണ്ടി നേടിയത്? ആൻസർ PV സിന്ധു, ഇനം വിമൻസ് സിംഗിൾസ് ബാഡ്മിൻ്റൺ. ബാഡ്മിൻ്റൺ ആണ് ഇനം. മെഡൽ വെങ്കലം. വെങ്കല മെഡലാണ് നേടിയത്. അടുത്ത ആളാണ് രവികുമാർ ദഹിയ. രവികുമാർ ദഹിയയുടെ ഇനവും മെഡൽ ഏതാണെന്ന് നോക്കാം. ആൻസർ ഇനം പുരുഷന്മാരുടെ 57 കിലോഗ്രാം റെസ്ലിംഗ്, അതായത് ഫ്രീ സ്റ്റൈൽ വിഭാഗം. മെഡൽ നേടിയത് വെള്ളി മെഡലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബജ്രംഗ് പൂനിയ ഏതിനം മെഡൽ? ഇന്ത്യയുടെ എത്രാമത്തെ മെഡലാണ് ബജ്രംഗ് പൂനിയ നേടിയത്? ആൻസർ പുരുഷന്മാരുടെ 65 കിലോഗ്രാം റെസ്ലിംഗ് ആയിരുന്നു ബജ്രംഗ് പൂനിയയുടെ ഇനം. നേടിയ മെഡൽ വെള്ളി. ഇന്ത്യയുടെ 7-ാമത്തെ മെഡലാണ് ബജ്രംഗ് പൂനിയ നേടിയത്. ബജ്രംഗ് ആരെ തോൽപ്പിച്ചാണ് മെഡൽ നേടിയത്? ഗുസ്തിയിൽ ലഭിക്കുന്ന 8-ാമത്തെ മെഡലാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻസർ കസാഖിസ്ഥാനിലെ യാസ് ബെക്കോവിനെ തോൽപ്പിച്ചാണ് ബജ്രംഗ് മെഡൽ നേടിയത്. ഗുസ്തിയിൽ ലഭിക്കുന്ന 2-ാമത്തെ മെഡലാണ്. അടുത്ത ഇനം ഹോക്കി. പുരുഷ ഹോക്കി എത്ര വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഹോക്കിയിൽ മെഡൽ നേടിയത്? ഏത് മെഡലാണ് ഈ വർഷം നേടിയത്? ആൻസർ 41 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ മെഡൽ നേടുന്നത്. മെഡൽ വെങ്കലം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? അടുത്തത് ഇന്ത്യൻ ഹോക്കി ടീം നായകൻ ആരാണ്? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ ടീം പരിശീലകൻ ഗ്രഹാം റീഡും ഇന്ത്യൻ ഹോക്കി ടീം നായകൻ എന്നറിയപ്പെടുന്നത് മൻപ്രീത് സിംഗിനെയുമാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെ? സമാപന ചടങ്ങിൽ പതാക ഏന്തിയത് ആരൊക്കെ? ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ തീം സോങ് എന്തായിരുന്നു? 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻസർ നോക്കാം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയവർ മേരി കോമും മൻപ്രീത് സിംഗുമാണ്. അടുത്തത് സമാപന ചടങ്ങിൽ പതാക ഏന്തിയത് ബജ്രംഗ് പൂനിയയാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ തീം സോങ് ലക്ഷ്യ തേര സാംനേഹേ എന്നതാണ്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക.